ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മയ്യത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണ് നീരിട്ടുന്നത് നിങ്ങൾ കണ്ടാൽ ഒരാള് നാട്ടിൽ മരിച്ചു എന്നൊരു വിവരം കിട്ടി, എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരാൾ മരിക്കാൻ കിടക്കുന്നു എന്നൊരു വിവരം കിട്ടി, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നു, അദ്ദേഹം ഇങ്ങനെ മരിക്കാൻ കിടക്കാണ്. ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് രണ്ട് കണ്ണിലൂടെ വെള്ളം ഇങ്ങനെ വരുന്നു. അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടാൽ അത് നല്ല മരണത്തിന്റെ അടയാളമാണ്. എന്തേ മരിക്കുന്ന സമയത്ത് കണ്ണുനീര് വരാനുണ്ടായ കാരണോ? തൗബ ചെയ്തുകൊണ്ട് മരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയെല്ലാം ആ സമയത്ത് ഓർക്കുകയാണ്. പടച്ച റബ്ബിനെ കാണാൻ ഞാൻ പോവുകയാണല്ലോ, ഞാൻ എന്റെ ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്തു പോയി എന്ന ചിന്ത ഇങ്ങനെ മനസ്സിൽ വരുമ്പോ മരിക്കാൻ കിടക്കുന്നയാളെ കൈ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റുകയാണ്, കരയുന്നു. അങ്ങനെ മരിക്കാൻ കിടക്കുന്ന ഒരാൾ കരയുന്നതായി നിങ്ങൾ കണ്ടാൽ, അങ്ങനെ ഒരു മയ്യത്ത് കരഞ്ഞ രൂപത്തിൽ കണ്ടാൽ അത് നല്ല മയ്യത്താണ് കേട്ടോ. ഇനി നല്ല വേറെ ഒരു അടയാളം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ചില ആളുകൾ മരിക്കുമ്പോൾ നെറ്റിത്തടം നല്ലവണ്ണം വിയർത്തിരിക്കൂ. ഞാനിവിടെ പറയുമ്പോ എന്റെ നെറ്റിത്തടം വിയർക്കാം, അത് കാരണം നല്ല ചൂടെടുത്തിട്ടാണ്. അതേസമയത്ത് ഇപ്പൊ നെറ്റിത്തടം ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ വാതിൽ ഇങ്ങനെ പറയുമ്പോ മെല്ലെ ഇങ്ങനെ തൊട്ടു നോക്കും, ഇപ്പൊ വേർത്തിട്ടുണ്ടോ, ഇപ്പൊ വേർത്തിട്ട് കാര്യമില്ല. മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർക്കണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർത്ത് മരിച്ചാൽ അത് നല്ല മരണമാണ് കേട്ടോ. എന്തേ കാരണം? പേടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം ഒന്ന് ഓർത്തുപോയി, ഞാൻ ഈ ചെയ്ത പാപങ്ങൾ അല്ലാഹുവിനെ കാണേണ്ടതില്ലയോ, ഈ പാപങ്ങളുമായിട്ടല്ലേ ഞാൻ എന്റെ റബ്ബിനെ കാണാനിരിക്കുന്നത് എന്ന ചിന്ത വരുമ്പോൾ ആ പ്രയാസം ഉൾക്കൊള്ളുമ്പോഴേക്ക് നെറ്റിത്തടം ഉയർത്തുപോയി. ആ രൂപത്തിലുള്ള മരണം നല്ല മരണമാണ്. അല്ലാഹുവേ, ഈ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ കിട്ടി മരിക്കാൻ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ ആളുകൾക്കും ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും നീ കനിഞ്ഞേകണേ.